അതിൽ കൊണ്ടുള്ള ഒരു വധം, ആ ഒരു വധം ആദ്യം നടത്തിയിട്ട് പിന്നെ ഒരു വധം താങ്കൾ ഈ പറയുന്ന ഇന്നോവ കാറിലും ഒക്കെ ആയിട്ട് വന്നിട്ട് മർമ്മഭാഗത്തോ വല്ലോ മർദ്ദം ഏൽപ്പിച്ചുകൊണ്ടും വേണമെങ്കിൽ കൊല്ലാൻ പറ്റും, എന്തെല്ലാം സങ്കേതങ്ങളാണ് ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സങ്കേതത്തിലൂടെ കൊന്നോ അവിടെ കെട്ടിത്തൂക്കിയിട്ടതാണോ എന്നൊരു സംശയം ന്യായമായിട്ടും ഉണ്ടാവും. ശ്രീരാജനമംഗലം നവീൻ ബാബുവിന്റെ മരണം ഇപ്പം കൊലപാതകം ആണെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇന്നോവാചാര്യ നവീൻ ബാബുവിനെ മർദ്ദിച്ചും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എത്രത്തോളം സത്യസന്ധമായ വാർത്ത പറയാൻ പറ്റില്ല. അതുപോലെ എന്റെ ചോദ്യം, ഇൻവെസ്റ്റിൽ വന്നെയാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ ഒരു ചോരപ്പാടുണ്ടായത്. പക്ഷെ അത് എന്തുകൊണ്ട് FIR-ലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത് വന്നില്ല? അത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? അതെ, ആ ചുവന്ന നിറത്തിൽ ചോദ്യചിഹ്നമായിട്ട് തന്നെ ഈ രക്തക്കറ നിൽക്കുന്നു. ഈ രക്തബംഗലമായിട്ടൊരു കൊലപാതകത്തിന്റെ എല്ലാ തെളിവുകളും ആ ഒരൊറ്റ രക്തക്കറയിൽ ഇരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മറച്ചു വയ്ക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അത് വന്നു, അത് കണ്ടില്ലെന്ന് കാണിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നോക്കിയതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുന്നത്. കാരണം പോസ്റ്റ്മോർട്ടം തയ്യാറാക്കുന്ന ആള് ഈ ബോഡി അതിന്റെ നിജസ്ഥിതിയിൽ കണ്ടിട്ടില്ല. നിജസ്ഥിതിയിലുള്ള റിപ്പോർട്ടാണ്, തൽസ്ഥിതി റിപ്പോർട്ടാണ് ഈ ഇൻക്വസ്റ്റിൽ ഉണ്ടാവുക. ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റ് ആണ് പോസ്റ്റ്മോർട്ടത്തിന്. ഈ കാര്യങ്ങളൊക്കെ കണ്ടു ഇങ്ങനെ ഉണ്ടായി, ഇതിന്റെയൊക്കെ കാരണം അറിയണം. അപ്പൊ ഈ രക്തക്കറ അതിൽ പറഞ്ഞിട്ടുണ്ട്, രക്തക്കറയുടെ കാരണം അപ്പൊ ഈ ഡോക്ടർ പറയേണ്ടതാണ്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ. അതിന് യാതൊരു ഒരു കുഴപ്പവുമില്ല, ശരീരത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല. എങ്ങനെ രക്തക്കറ കണ്ട ശേഷം അങ്ങനെ പറയാൻ പറ്റും? നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ ജോലിക്കും ഒക്കെ പോകുന്നവരാണല്ലോ, യാത്ര ചെയ്തിട്ടും പോകുന്നവരാണല്ലോ, രക്തക്കറയുമായിട്ടല്ലോ നമ്മൾ വരാറുള്ളത്. അങ്ങനെയൊന്നും അനുഭവപ്പെടാറില്ല. അത് വളരെ അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതാണ് രക്തക്കറ. പ്രത്യേകിച്ചും ഈ അടിവസ്ത്രത്തിൽ, അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടാൽ അത് അപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണും ആരായാലും ശരി. കാരണം അങ്ങനെ സംഭവിക്കാറില്ല, അത് അപകടകരമാണ്. ഈ രക്തം അവിടെ അപകടകരമാണ്. ചിലപ്പോൾ പതിവായിട്ടുള്ള കിഡ്നി തകരാറ് കൊണ്ടും ഒക്കെ വരാം, അതുപോലെ തന്നെ പൈൽസ് പോലെയുള്ള രോഗങ്ങളിലും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു രോഗം ഇദ്ദേഹത്തിന് ഉള്ളതായിട്ടും മേടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നില്ല. എല്ലാം ഭദ്രമാണ്, നല്ല ആരോഗ്യവാനായിരിക്കുന്ന ഒരു ശരീരമാണ്. പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അതെ, അതൊരു ഫ്രോഡിന്റെ കേന്ദ്രം കൂടിയാണല്ലോ. അതാണല്ലോ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് അവിടെ അപേക്ഷ നൽകിയത്. രണ്ട് ഒപ്പിട്ടത് നോക്ക്, രണ്ട് അച്ഛനെന്ന് പറയുന്ന പോലെ രണ്ട് ഒപ്പിട്ടത്. കേരളത്തിൽ ആർക്കും മറ്റാർക്കും ഇല്ലാത്ത, ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇല്ലാത്ത ഒരു കാര്യമാണത്. എന്നിട്ട് ഈ സ്ത്രീ പറയുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു, താൻ അഴിമതിക്കെതിരെ പോരാട്ടം, അതുകൊണ്ടാണ് ഈ പാവം മനുഷ്യനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തേജോവധം ചെയ്തതെന്ന് പരസ്യമായിട്ട് ക്ഷണിക്കാതെ കയറി തന്നെ ഒരു യോഗത്തില്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എന്തെല്ലാം അഴിമതി കേസുകളിൽ പരസ്യമായിട്ടുള്ളത്, ഏതാണ്ട് തെളിവുകൾ ഏതാണ്ട് ഉള്ളതുമായ PV എന്നുള്ള പേര് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായിട്ടുള്ള അഴിമതി കേസുകളിലെ പ്രതിസ്ഥാനത്താണെന്ന് എല്ലാവരും പറയുന്നു. ഈ നവീൻ ബാബുവിനെ പോലെ പറ്റി അദ്ദേഹത്തിന്റെ എതിരു പക്ഷത്തുള്ള സംഘടനകളോ നാട്ടിലാരെങ്കിലുമോ സഹപ്രവർത്തകരോ CPM-ൽ തന്നെ പെട്ട അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ ആരും തന്നെ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല. പോട്ടെ, പത്തനംതിട്ട ജില്ലാ ഘടകം പോലും അദ്ദേഹത്തിന്റെ ഒരു സത്യസന്ധനായ മനുഷ്യനായിട്ടാണ് പറയുന്നത്. കലക്ടർ പറഞ്ഞിട്ടില്ല, ഒരു കലക്ടറും പറഞ്ഞിട്ടില്ല അദ്ദേഹം സത്യസന്ധനല്ലെന്ന്. റവന്യൂ അവർക്കെല്ലാം മുകളിലുള്ള റവന്യൂ മന്ത്രിയും പറഞ്ഞിട്ടില്ല അദ്ദേഹം സത്യസന്ധനല്ലെന്ന്. ഇവർക്ക് മാത്രം ഈ വിവേക് എങ്ങനെ ഈ വിവേകമായ വെളിപാട് കിട്ടി? ഇതും അസ്വാഭാവികമല്ലേ? ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഇത് കേട്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ എല്ലാം കൂടിയുള്ള ഒരു കാർട്ടൺ അല്ലെങ്കിൽ മാഫിയ ചേർന്നിട്ട് ഈ മനുഷ്യനെ വകവരുത്താൻ വേണ്ടി മാനസികമായിട്ടും ശാരീരികമായിട്ടും സൈക്കോളജിക്കലി ഫിസിയോളജിക്കലി കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് തേജോ വധം, അതിൽ കൊണ്ടുള്ള ഒരു വധം, ആ ഒരു വധം ആദ്യം നടത്തിയിട്ട് പിന്നെ ഒരു വധം താങ്കൾ ഈ പറയുന്ന ഇന്നോവ കാറിലും ഒക്കെ ആയിട്ട് വന്നിട്ട് മർമ്മഭാഗത്തോ വല്ലോ മർദ്ദം ഏൽപ്പിച്ചുകൊണ്ടും വേണമെങ്കിൽ കൊല്ലാൻ പറ്റും, എന്തെല്ലാം സങ്കേതങ്ങളാണ് ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സങ്കേതത്തിലൂടെ കൊന്നോ അവിടെ കെട്ടിത്തൂക്കിയിട്ടതാണോ എന്നൊരു സംശയം ന്യായമായിട്ടും ഉണ്ടാവും. നമ്മളങ്ങനെ പറയുന്നില്ല ആരെങ്കിലും ചെയ്തെന്നോ, പക്ഷേ സംശയം ബാക്കി നിൽക്കുന്നു. ആ സംശയം വെച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് ചലിക്കാൻ പറ്റുകയില്ല. അത് തളം കെട്ടി നിൽക്കുന്ന ഒരു സംശയം തന്നെയാണ്, അത് നിഷ്പന്ദമായിട്ടുള്ള ഒരു സംശയമാണ്, അവിടെ ഘനീഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിലൊരു തീരുമാനം ഉണ്ടാവണം. കേരള പോലീസിനെ കൊണ്ട് അത് കഴിയുമെന്ന് തോന്നുന്നില്ല. അവർക്ക് പക്ഷപാതം ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കുന്ന കേസ് ഡയറിയാണ് ഇപ്പൊ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നതുകൊണ്ട് CBI തന്നെ അവർ സമ്മതം അറിയിച്ചിട്ടുണ്ട്, രംഗത്ത് വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, ഈ രക്തക്കറയുടെ രഹസ്യം കണ്ടുപിടിക്കണം. രക്തപതാക അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന പാർട്ടി ഈ കാര്യത്തിൽ CBI എതിർക്കുമ്പോൾ വീണ്ടും സംശയവും അസ്വാഭാവികതയും ഉണ്ടാവുകയാണ്. അത് ഒരു ഇത് ഒരു കൊലപാതകമാണ് എന്നുള്ള സംശയത്തിന്റെ ഒരു ചുറ്റുപാടാണ് സർക്കംസ്റ്റാൻസ് അല്ലെങ്കിൽ
സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സാഹചര്യ തെളിവുകൾ ആണ് ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ CBI തന്നെ വരണം. കോടതിയുടെ മേൽനോട്ടവും ആ കാര്യത്തിൽ ഉണ്ടാവണം. ജനങ്ങളും ഒരുമിച്ച് നിന്നിട്ട് ഈ ഒരു മനുഷ്യാവകാശ ദിനം കൂടിയാണെന്ന് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് മഞ്ജുഷയുടെ സത്യമറിയാനുള്ള ആ മനുഷ്യാവകാശമുണ്ടല്ലോ, ഒരു ഭാര്യയുടെ അവകാശം, ഒരു വിധവയുടെ അവകാശം, അത് തീർച്ചയായിട്ടും സമൂഹവും കോടതിയും നമ്മുടെ CBI ഉയർത്തിപ്പിടിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതൊരു കൊലപാതകമാണെങ്കിൽ ഇതിന്റെ പിന്നിൽ CPM നേതാക്കൾ കാണും എന്ന് നമുക്ക് വിശ്വസിക്കാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവരല്ലെങ്കിൽ പിന്നെ ആരായതിനെ സപ്പോർട്ട്? CBI പിന്നെ അവരൊട്ടക്കെട്ടായിട്ട് ഇവർക്ക് തീർന്നുകൊണ്ട് തല്ലുകയാണ്. നവീൻ ബാബു കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്നോ ഇല്ലെന്നും രണ്ടഭിപ്രായം എന്നൊക്കെ എംപി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയാൻ എന്താണ് ചെയ്തു? അദ്ദേഹത്തിന് ഒരു ആ മനുഷ്യനെ വീണ്ടും തേജോവധം ചെയ്യുകയല്ലേ ചെയ്തത്? നീചമായിട്ടുള്ള രീതി ക്ഷണിക്കാതെ വന്ന് വാക്കുകൾ പറഞ്ഞ ആളെ പഴിക്കുന്നതിന് പകരം മരിച്ചാളിനെ പഴിക്കുന്ന ഒരു ഫൽസനമല്ലേ അദ്ദേഹം നടത്തിയത്? അപ്പൊ അതൊക്കെ കൊണ്ട് ഇതിന് പിന്നിലുള്ളത് ആരാണ്? ആരുടെ വാക്കുകളാണോ നാക്കുകളാണോ ഈ പ്രതികൾക്ക് പിൻബലം നൽകുന്നത്, സഹായിക്കുന്നത്? അവർ തന്നെയാകാനല്ലേ വഴിയുള്ളൂ? നിസ്സമാനമായ കൊലപാതകങ്ങൾ വടകരയിൽ TP ചന്ദ്രശേഖരന് നേരെ ഇവർ നടത്തിയിട്ടില്ലേ? നടത്താൻ മടിക്കാത്ത കൂട്ടരാണ് ഇവര് എന്നുള്ളത് വ്യക്തമാണ്. കുലംകുട്ടികളെ കൊല ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇനി നവീൻ ബാബു അത്തരത്തിലുള്ള ഒരു കുലംകുട്ടിയായിരുന്നു, സംഘടനയുമായിട്ട് അത്ര രമ്യതയിലല്ല എന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പേരിൽ കുറെ രഹസ്യങ്ങൾ കണ്ണൂരിലേത് പുറത്തു വരും എന്നുള്ള ഭീതിയുടെ പേരിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരവസ്ഥ പാർട്ടിയിലെ ചില കേഡറുകൾക്കുണ്ടാവും. അതിന്റെ ഒരു ബഹിസ്ഫുരണവും ആണോ ഇവിടെ നടന്നതെന്നുള്ള ഒരു ചൂലങ്കഷമായിട്ടുള്ള അന്വേഷണം മാത്രമാണോ കേരളീയ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഈ സംശയം ദൂരീകരിക്കുന്നതിനുള്ള ഒരേ ഒരു ബോംബ് വഴി? അത് തന്നെയാണ് ഉണ്ടാവേണ്ടത്.